ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ മക്കളെല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഫുൾ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് കാണാം. മാവ് കുഴച്ച് ബുദ്ധിമുട്ടും ചെയ്യാതെ, വീശൊന്നും അടിക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതാ ഒരു ബൗളെടുത്തിട്ട് അതിൽ 4 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കുക. അതിൽക്കാൻ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി പൊടിയിലൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിത് ഈ കെടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ടയാണ്. കോഴിമുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കട്ട. കോഴിമുട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഞാനിവിടെ ഒരു കോഴിമുട്ടയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ നോർമൽ വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളം. നല്ല തണുപ്പിച്ചിട്ടുള്ള വെള്ളമൊന്നും വേണ്ട, അതുപോലെ ചൂടുവെള്ളവും വേണ്ട. അപ്പോൾ അത് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിനെക്കാട്ടിയൊക്കെ കുറച്ചും കൂടി ലൂസായിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോഴാണ് നമ്മളെ പൊറോട്ട എല്ലാം സോഫ്റ്റായി കിട്ടുള്ളൂ. കൂടുതൽ കുഴച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഈ വരിവാകുമ്പോൾ നമുക്ക് നല്ല കൈ ഒട്ടി പിടിക്കണ ഇതിലാണ് കിട്ടേണ്ടത്. അപ്പോൾ കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കൈ ഇങ്ങനെ ഒട്ടി പിടിക്കണ രൂപമാകുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ദാ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെട്ടിട്ട് ഒന്നും കൂടി ഇത് ഒന്ന് കുഴച്ചെടുക്കണം. കൂടുതൽ നേരമൊന്നും നമുക്ക് പൊറോട്ടയ്ക്ക് കുഴച്ചെടുക്കണ അത്ര നേരമൊന്നും വേണ്ട. നാലൊരു കുറച്ച് നേരമൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതായത് ഒട്ടി പിടിച്ചിങ്ങാണ്ടൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാ പൊടിയും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടാണ്. അതുപോലെ മൈദപ്പൊടി കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിന് മുകളിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മോളൂസ് അതിന് പൊടിയൊക്കെ വലിച്ചെടുത്തിട്ട് ഇതാ ഇവിടെ അതിൽ കളിക്കുകയാണ്. അപ്പോൾ ഇതാ പൊടി ഇങ്ങനെ ഒട്ടി പിടിക്കണേല്ലേ, നമുക്ക് ഈ കുറച്ച് പൊടി ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ കുഴച്ചിടുക. വല്ലാതെ ഒട്ടി പിടിക്കലൊന്നും ഉണ്ടാവില്ല. കുറച്ച് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ ഒന്നും ഒട്ടി പിടിക്കൂല. അപ്പോൾ നമുക്ക് കൈ ഒന്ന് കേക്ക് എടുത്തുകൊണ്ട് വീണ്ടും ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ വല്ലാതൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾക്ക് ഇതുപോലെ അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാവ് നല്ലോണം കുഴച്ചെടുക്കേണ്ടി വരും. അപ്പോൾ കണ്ടിൽ ഒട്ടലൊക്കെ കുറച്ച് നിന്നിക്കണം കേട്ടോ. എന്നാലും അത്യാവശ്യം ഒട്ടും ചെയ്യും. അപ്പം ഈ രൂപം തന്നെയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ അങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിക്കണേ. അപ്പോൾ അതാ ഞാൻ ഇത്രയും കുഴച്ച് എടുത്തിട്ട് ഒരു ബോളാക്കിയിട്ട് ഞാൻ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ ചെയ്യണ്. അപ്പോൾ അതേക്ക് ഒരു 2-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലെ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചിരിക്കണത് പാത്രത്തിൽ. ആ പാത്രത്തിൽ കണ്ടിട്ട് ഞാനത് ഇങ്ങനെ ഓരോ ബോളാക്കിയിട്ട് വെച്ചെടുക്കണത്. ഈ വെളിച്ചെണ്ണ തന്നെയാണ് നമുക്ക് പിന്നെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ഞാൻ വേറെ എണ്ണ ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എണ്ണ പാകമായി കിട്ടും. അപ്പോൾ അത് കുഴച്ചെടുക്കുമ്പോൾ ഞാൻ എണ്ണ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും പിന്നെ ഞാൻ കൈമുട്ടണതിന് മാത്രം ഒന്ന് കുറച്ച് ചേർത്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മാവ് കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ മാവ് കൂടുതൽ നേരം ഒന്നും കുഴച്ചെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കൂടുതൽ നേരം കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ചിട്ടുള്ള എണ്ണ തന്നെയാണ് പിന്നെ നമുക്ക് പരത്തുമ്പോഴൊക്കെ എടുക്കുക. നമുക്ക് ചുടുമ്പോഴും എടുക്കണം. അപ്പോൾ ഇത് ഇത്ര എടുക്കാതെ ഇരുന്നാലും നമുക്ക് പരത്തുമ്പോഴും ചുടുമ്പോഴൊക്കെ പിന്നെ എണ്ണൻ്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും എണ്ണക്ക് ചിലവൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഈ മാവ് ഒന്നിങ്ങനെ താത്തി കൊടുക്കുകയും ചെയ്യുക. അതിൻ്റെ മുകൾ വശത്തൊക്കെ ആയിട്ട് എണ്ണ ഒന്ന് ആക്കി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ മാവൊക്കെ ഒന്നൊന്ന് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇതൊരു കുറച്ച് നേരം ഒന്ന് മൂടിയിട്ടൊന്ന് മാറ്റി വെക്കണുണ്ട് കേട്ടോ. ഒരു 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴാണ് ഞാൻ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കുഴക്കും ചെയ്യണം. പൊറോട്ട ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ നേരം മാവ് ഒന്ന് റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് പൊറോട്ട നന്നായി കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ എണ്ണയിലൊന്ന് ഇട്ടാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ കണ്ടക്കാണ് ഈ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയിൽ കണ്ടിലേക്ക് ഇടുന്നിട്ട് മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിക്കണം. അപ്പോൾ ഇതുപോലെ മാവൊന്നും ഇങ്ങനെ അടിയൊക്കെ അടിയൊക്കെ ആക്കിയിട്ട് ഒരു ബോളാക്കിയിട്ട് എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ എണ്ണ തന്നെ അതിൽ നിന്ന് കുറച്ച് ഇവിടെ റേക്കുമൊന്ന് തടവി കൊടുത്തുകാണ്ട് പരത്തിയെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ തന്നെ പെട്ടെന്ന് പരന്ന് കിട്ടും. കണ്ടില്ലേ മാവൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ട് പരത്തി കൊടുക്കുക, പറ്റണ പോലെ പരത്തിയെടുക്കുക. അപ്പോൾ അതാ ഞാൻ ഇത്രയും പരത്തിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഷേപ്പ് എന്ന് വെച്ചാൽ റൗണ്ടല്ല, ഒരു ചതുരത്തിലുള്ള ഒരാകൃതിയിലൊക്കെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇത് ഈ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ ഉണ്ട് ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് മുകളിൽ ഒന്നും കൂടി അതിൽ നിന്ന് തന്നെ നമുക്ക് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് മുകളിൽ തവടി കൊടുത്തിട്ട് ഒരു നുള്ളിൽ പൊടിയും കൂടി വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ കത്തി വെച്ചിട്ടത് അതുപോലെ അങ്ങനെ ഉണ്ട് വരഞ്ഞെടുക്കുകയാണ് ചെയ്യണം. വരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് അകലോട്ടിട്ടാണ് ഈ കത്തി കൊണ്ട് വരഞ്ഞെടുക്കുന്നത്. നല്ല എടുത്തായിട്ട് നൂൽപുറാട്ട പോലെ കണ്ട് വരഞ്ഞെടുക്കണില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ ഞാനിത് നല്ല ലെയറിൽ തന്നെ നല്ല ഉഷാറായിട്ടുള്ള പൊറോട്ടയായിട്ട് കിട്ടുക അതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അതാ റേക്കുമ്പോൾ നന്നായിട്ട് തന്നെ എണ്ണ ഒന്ന് നല്ല ഒന്ന് തൊട്ട് കൊടുക്കണം. എന്നതുപോലെ ഒട്ടി നിൽക്കില്ല. ഇതിപ്പോൾ ഒട്ടിക്കണമെങ്കിലും കിട്ടും കേട്ടോ. എന്നാലും പെട്ടെന്ന് തന്നെ കണ്ട് കിട്ടും. നല്ല കുറച്ച് കൂടുതലായിട്ട് എണ്ണ നമുക്ക് ഈ റേക്കുമ്പോഴൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണയൊക്കെ കൂടുതൽ ചിലവൊന്നുമില്ല. ആദ്യം ഒഴിച്ച എണ്ണ തന്നെ മതിയിട്ട് നമുക്കിത് പരത്താനും ചൂടാനൊക്കെ വേണ്ടിയിട്ട്. എല്ലാം കൂടി രണ്ട് ഭാഗത്തുനിന്നായിട്ട് ഇതുപോലെ കണ്ട് എടുത്തിട്ട് പിന്നെ ഞാനിത് റൗണ്ടിൽ ഇങ്ങനെ ഉണ്ട് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ നല്ല സൂപ്പറായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേണ്ടില്ല ഈ പ്ലേറ്റ് കാണിഞ്ഞ് ഇത് വെച്ചെടുക്കണത്. അപ്പോൾ പ്ലേറ്റിലും അതിൽ നിന്ന് എണ്ണ എടുത്ത് കാണ്ട് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും ഒന്ന് പോലെ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇതിന് പകരം ഓയിലെടുക്കുകയാണെങ്കിലും നെയ്യ് എടുക്കുകയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ റേക്കും ഒന്നും കൂടി എണ്ണ ഒന്നും ഇങ്ങനെ തടവി കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഒട്ടി പിടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്നുണ്ട് പിന്നെ ഒട്ടി പിടിക്കില്ല. ഇതാ മാവ് രണ്ടാമത്തെ ഇതുപോലെ തന്നെ ഉണ്ട് പരത്തിയെടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മീശ അടിക്കാനൊക്കെ നിശ്ചയില്ലാത്തവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് മൈദപ്പൊടി എടുത്തതിൽ ഇതവിടെ 8 പൊറോട്ടേനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് 10 എണ്ണമൊക്കെ ഉണ്ടാക്കട്ടോ. ഞാൻ ഏതെങ്കിലും ചെറുതാക്കിയെടുക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വലുപ്പത്തിലുള്ളതാണ്. ഇനി ഇത് ഞാൻ ഓരോന്നും പരത്തിയത് ആദ്യം പരത്തിയതാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അത്രയും നേരം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിന് മുകൾക്ക് ഒരു തുണി നനഞ്ഞത് വെച്ചെടുക്കണം. കാരണം അത് ഇങ്ങനെ ഡ്രൈ ആയി പോവും. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പ്ലേറ്റിലുള്ള വെളിച്ചെണ്ണ തന്നെയാണ് ആദ്യം കൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഒരു എണ്ണ മതി ഇത് ചുടാനും വരത്താനും എല്ലാറ്റിനും കൂടി. അപ്പോൾ ഇതാ അത്യാവശ്യം ചട്ടി ചൂടായതിൻ്റെ ശേഷമാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 5-6 പ്രാവശ്യമായിട്ട് ആണ്ടും കൊണ്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. നമുക്ക് പൊറോട്ടൻ്റെ ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ മറിച്ചിട്ട് കൊടുക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ആണെങ്കിൽ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക മുകൾ വശത്തൊക്കെ. അപ്പോൾ ലെയറൊക്കെ ആയിട്ട് ഇതാ വിട്ട് വരണുണ്ട് വേവണേനനുസരിച്ചിട്ട്. പിന്നെ അത്യാവശ്യം വലുപ്പത്തിലാട്ടത് പൊറോട്ട ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല കട്ടില്ലാതെ പരത്തും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൊന്നും നല്ലപോലെ ഉണ്ട് വെന്ത് കിട്ടൂല കേട്ടോ.
നല്ല നന്നായിട്ടും കണ്ട് കട്ടില്ലാതാവും ചെയ്യരുത്. അപ്പോൾ അതാ ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ട് ഇതുപോലെ അങ്ങനെ മറിച്ചിട്ടെടുത്തുങ്ങാണ്ട് വേവിച്ചെടുക്കണം. തീയാണ്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകുന്നല്ലാതെ ഉള്ളൊന്നും വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഓരോന്നാവണതും ഞാനിങ്ങനെ പാത്രത്തിലിട്ട് മൂടി വെക്കട്ടെ ചെയ്തിട്ടുള്ളത്. അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ആ ലെയറൊന്നും നല്ല കറക്റ്റായിട്ടും കണ്ട് പോകുന്ന കിട്ടൂല. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെയാണ് കൈകൊണ്ടൊന്ന് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ചുട്ടതിൻ്റെ ശേഷം എല്ലാം കൂടി ഒന്ന് കൈകൊണ്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ആവണത് ആവണത് ഒന്ന് പ്ലേറ്റിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ദൂതം ഓരോന്ന് കഴിയുമ്പോഴാണ് ഓരോന്ന് പരത്തിയിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കേണ്ടത്. ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ ആണ്ടുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ നാലെണ്ണം റെഡി ആയിട്ടുണ്ട്. അതുവരെ ഓരോന്നും ആവുമ്പോഴും ഞാനിതുപോലെ മൂടിയൊക്കെ ചെയ്യുന്നിട്ട് ചൂട് പോകേണ്ട വെച്ചിട്ട്. ചൂട് ആറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കണ്ട് അടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ലൈനിൻ്റെ ലെയറൊന്നും കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചതാണ്. നാലെണ്ണം ആയിട്ട് ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പണ്ടൊക്കെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടുതൽ കൂടുതലാവും ചെയ്യരുത്, അതുപോലെ കുറവാവും ചെയ്യരുത്. പിന്നെ അതുപോലെ നല്ല കുഴച്ചിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതുപോലെ എന്താണ് എണ്ണയിലിട്ട പോലെ അങ്ങനെ ഇട്ടിട്ട് സോഫ്റ്റാക്കി എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ഇവിടെ 8 പൊറോട്ട കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള പൊറോട്ടയാണ്. ഞാൻ ഇത്രയും നന്നാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചാലും നല്ല അടിപൊളിയായിട്ട് തന്നെ എൻ്റെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.